നമ്മൾ മുഷിഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീക്കെൻഡിൽ പെട്ടെന്ന് നമ്മൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും ഒരു റിസോർട്ട് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈസിയായി ബുക്ക് ചെയ്യാൻ പറ്റുകയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുകയും പറ്റുന്ന ഒരു റിസോർട്ടാണ് വയനാടിലെ GRT ട്രെയിൽസ് റിസോർട്ട്. ഏതൊരു വണ്ടിക്കും അനായാസം ഈ റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കൽപ്പറ്റയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമേ ഈ റിസോർട്ടിലേക്കുള്ളൂ. റിസോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറേ കോട്ടേഴ്സുകൾ കാണാം. 3 ഏക്കറോളം വരുന്ന ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ അകത്താണ് ഈ റിസോർട്ടുള്ളത്. 42 വില്ലകളാണ് ഈ പ്രോപ്പർട്ടിക്കകത്തുള്ളത്. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന GRT ഹോട്ടൽസിൻ്റെ വയനാടിലുള്ള ഒരു ബ്രാൻഡാണ് ഗ്രേറ്റ് ട്രെയിൽസ് റിസോർട്ട് വയനാട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലക്ഷറിയും റിച്ച്നെസ്സും നമുക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാകും. റിസപ്ഷൻ്റെ പുറത്ത് തന്നെ ഒരുപാട് സ്പേസും പിന്നെ ഗാർഡനുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാക്ക്വേ ആണെങ്കിലും അത് നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. മെയിൻ ലോബിക്ക് പുറത്ത് സൈക്ലിങ്ങിന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ബൈസൈക്കിൾസ് വെച്ചിട്ടുണ്ട്. നല്ല ഒരു ആർക്കിടെക്ചറാണ് ഇവിടുത്തെ ബിൽഡിങ്ങിനെല്ലാം കൊടുത്തിരിക്കുന്നത്. റിസോർട്ടിൽ ആദ്യം ചെന്ന് കയറുന്ന മെയിൻ ലോബി തന്നെ നമ്മളെ ആശ്ചര്യപ്പെടുത്തും. അത്രക്ക് വാസ്റ്റായ ഒരു സ്പേസിൽ വളരെ നീറ്റ്ലി അറേഞ്ച്ഡ് ഫർണിച്ചറിന് പുറമെ കുറേ വാട്ടർ ബോഡീസും കാണാം. അതിനും പുറമെ ഇവിടുത്തെ ആർക്കിടെക്ചറും ലൈറ്റിങ്സും ഒക്കെ നമ്മളെ ആശ്ചര്യപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന മെയിൻ ലോബി ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ മെയിൻ ലോബിക്കരികിലാണ് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റ് ഉള്ളത്. നല്ല ഭംഗിയുള്ള വ്യൂ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മെയിൻ ലോബിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടുത്തെ ജിമ്മും ഇൻഡോർ ഗെയിംസും സ്വിമ്മിംഗ് പൂളും ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കുള്ള ഒരു ചെറിയ പ്ലേ ഏരിയ ഈ മെയിൻ ലോബിക്കകത്തുണ്ട്. ഇവിടെയുള്ള ചെക്ക് ഇൻ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ഒരു കോംപ്ലിമെൻ്ററി വെൽക്കം ഡ്രിങ്കും കുടിച്ചാണ് നമ്മൾ പിന്നെ റൂമിലേക്ക് പോകുന്നത്. 3 തരം റൂമുകളാണ് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ലഭ്യമാകുന്നത്. റിസോർട്ടിൻ്റെ ഫസ്റ്റ് ഓപ്ഷനായ എസ്റ്റേറ്റ് വില്ലാസ് വിത്ത് ബാൽക്കണിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 9000 രൂപ മുതൽ 10000 രൂപ വരെയാണ് ഈ റൂമിൻ്റെ ചാർജ് വരുന്നത്. പക്ഷേ അഗോഡ എന്ന ഓൺലൈൻ ആപ്പിൽ നിന്ന് ഞങ്ങൾ ആ റൂം ബുക്ക് ചെയ്യുമ്പോൾ അന്ന് ചാർജ് വെറും 8000 രൂപയായിരുന്നു. ഇതിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെൻ്ററി സ്നാക്സും അതും കൂടാതെ ഒരു ഫുഡ് മസാജും നമുക്ക് ലഭ്യമായിരുന്നു. ഏകദേശം റിസപ്ഷനിൽ നിന്ന് ഒരു 200 മീറ്റർ കാണും നമ്മളെ റൂമിലേക്ക്. പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് കുറേ മുറികൾ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളെ മുറി. എസ്റ്റേറ്റ് വില്ല വിത്ത് ബാൽക്കണി. ഇതിൻ്റെയൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭ്യമാകുന്ന മുറികളാണ് എസ്റ്റേറ്റ് വില്ലാസ് വിത്ത് വരാന്ത എന്ന പേരിൽ ലഭ്യമാകുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ചീപ്പസ്റ്റ് റൂമുകളാണിത്. ഞങ്ങൾ ഞങ്ങളെ റൂമിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പിൽ നിന്ന് തന്നെ നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ട്. റൂമുകളെല്ലാം അടുത്തടുത്താണെങ്കിലും പ്രൈവസിക്ക് ഒരു വിട്ടുവീഴ്ചയും ഇവിടെ കൊടുത്തിട്ടില്ല. ഇനി നമ്മളെ റൂമിൻ്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം. വളരെ സ്പേഷ്യസ് ആയ ഒരു വലിയ റൂമാണ്. അത് തന്നെ 2 പോർഷനായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ബെഡും മറ്റൊരു ഭാഗത്തിൽ സിറ്റിംഗ് ഏരിയയുമാണ്. ഇവിടെയുള്ള എല്ലാ മുറികളും കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആണ്. റൂമിന് തന്നെ വെല്ലുന്ന വിധത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇതിൻ്റെ അകത്തുള്ളത്. എല്ലാ മുറികളിലും ബാത്ത് ടബ് അവൈലബിൾ ആണ്. ഈ റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ മുറികളുടെയും ബാത്റൂമിൽ AC ലഭ്യമാകുന്നു എന്നുള്ളതാണ്. 700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ റൂമിന് ഒരു സ്ലോപ്പിംഗ് വുഡൻ റൂഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമുകൾക്ക് ഒരു കൊളോണിയൽ സ്റ്റൈൽ ബാൽക്കണിയാണ് ലഭ്യമാകുന്നത്. ഇവിടുത്തെ 2-ാമത്തെ വേരിയൻറ്റ് റൂമാണ് എസ്റ്റേറ്റ് വില്ല വിത്ത് വരാന്ത. ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ഈ റൂമുകൾക്ക് പ്രതിദിനം 12,000 മുതൽ 13,000 രൂപ വരെ ചാർജ് വരും. 800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ മുറികൾക്ക് ഒരു സ്പേഷ്യസ് ആയ വരാന്ത കൂടിയുണ്ട്. ഇവിടുത്തെ ടോപ്പ് വേരിയൻ്റ് മുറികളാണ് എസ്റ്റേറ്റ് വില്ലാസ്. 800 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ റൂമുകൾക്ക് പ്രതിദിനം 15,000 രൂപ മുതൽ 16,000 രൂപ വരെ ചാർജ് വരും. ഇതൊക്കെ സീസണലാണ്. സീസണിനനുസരിച്ച് സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവാം.
ഞാനിപ്പോൾ ഇതിൽ പറയുന്ന ചാർജുകളൊക്കെ രണ്ടു പേർക്ക് ഒരു റൂം ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചാർജുകളാണ്. അഥവാ നിങ്ങൾ ഒരു എക്സ്ട്രാ പേഴ്സണിനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവാം. ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹിൽ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഒരു ബ്ലാങ്കറ്റൊക്കെ കരുതി വേണം വരാൻ. ഈ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ അതിഗംഭീരം എന്നൊന്നും പറയാനില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു കാഴ്ച തന്നെയാണ്. റിസോർട്ടിലെ മറ്റൊരു ബെസ്റ്റ് സ്പോട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിന് നല്ല വിലയാണെങ്കിലും നല്ല സ്വാദിഷ്ടവുമാണ്. മെയിൻ ലോബിക്ക് സമീപം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റുമുള്ളത്. പുറത്തെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി സ്പോട്ടാണിത്. റെസ്റ്റോറൻറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ, അതായത് ഈ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും ഇൻഡോർ ഗെയിംസും ജിം ഏരിയയും ഉള്ളത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിൽ ഒന്നാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ. പൂളിൽ ആർത്തുല്ലസിച്ച് കുളിക്കുമ്പോഴും കണ്ണിലെ കാഴ്ചകൾക്ക് ഒട്ടും കുറവ് വരുന്നില്ല. നമ്മുടെ റൂമിന്റെ എയർ കണ്ടീഷൻഡ് ബാത്റൂമിന്റെ ബാത്ത് ടബിൽ നിന്ന് ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയാൽ നേരെ ഇങ്ങോട്ടേക്ക് വരാം. സ്വിമ്മിംഗ് പൂളിന്റെ തൊട്ടരികിലാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസ് ഏരിയയും ഫിറ്റ്നസ് ഏരിയയും ഒക്കെ ഉള്ളത്. ഫിറ്റ്നസ് ഏരിയയിൽ അത്രയധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇൻഡോർ ഗെയിം സെന്ററിൽ അത്യാവശ്യം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. എല്ലാം കഴിഞ്ഞ് റിഫ്രഷ് ആവാൻ അടുത്തു തന്നെ ഒരു പൂളും. ഈ റിസോർട്ടിന്റെ അടുത്തു തന്നെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. കാർലാട് ലേക്കും ബാണാസുര സാഗർ ഡാമും മീനുമുട്ടി വാട്ടർഫോൾസും ഒക്കെ ഇവിടുന്ന് വളരെ അടുത്താണ്. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെയാണ് ഇവിടുത്തെ സ്പാവുമുള്ളത്. ഇനി ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഒരാൾക്ക് 500 രൂപയും ടാക്സുമാണ് ഈ വിനോദത്തിന് ചാർജ് ഈടാക്കുന്നത്. ഒരിക്കലും നമ്മളെ റൂമിൻ്റെ പാക്കേജിൽ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നില്ല. ഞങ്ങൾ പോയെന്ന് കസ്റ്റമേഴ്സ് ഷോർട്ടായതുകൊണ്ട് ഈ സൗകര്യം ലഭ്യമായിരുന്നില്ല. റിസോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ റിസോർട്ടുമായി നേരിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.